ഹലോ, ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സമീറ. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസായി ഇപ്പോൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് പോകുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളെ ഫീഡ്ബാക്ക്സൊക്കെ പറയൂട്ടോ. എന്നാലേ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ, എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാനുണ്ടോ, അതങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങളൊന്നും പറയുന്നില്ലെങ്കിൽ ഞാൻ വിചാരിക്കും ഞാൻ ചെയ്യുന്നതൊക്കെ പെർഫെക്റ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല എന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എക്സ്ട്രാ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം, പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. പിന്നെ എല്ലാവർക്കും അറിയാലേ ആരും പെർഫെക്റ്റ് അല്ല. അപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഇപ്പോൾ എനിക്കാണെങ്കിലും സംഭവിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾ പറയാം. അപ്പോൾ ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് ഡ്രസ്സ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മൾ ആകെ ഹറിബറിയിൽ എന്തൊക്കെ ചെയ്യുക, എന്താണ് നമ്മൾ, എങ്ങനെയാണ് നമ്മളൊരു സ്റ്റൈലിഷ് ലുക്കിന് എന്തൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ ഉള്ള ഒരു സംശയം വരുന്ന ടൈമിൽ, അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പെട്ടെന്ന് ഒരു സ്റ്റൈലിഷ് ലുക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ പെട്ടെന്നൊരു ഫ്രണ്ട് വീട്ടിൽ വന്നു, അവരായിട്ട് പുറത്ത് പോകണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ വരുമ്പോൾ ആ ഒരു ലുക്ക് എങ്ങനെയാണ് സ്റ്റൈലിഷ് ആക്കുക, എന്തൊക്കെയാണ് വേണ്ടത്, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ആ ഒരു സ്റ്റൈലിഷ് ലുക്ക് നമുക്ക് എപ്പോഴും കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടിപ്സാണ്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ എങ്ങനെയായിരിക്കും, എന്താ ഫസ്റ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ, നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്യുകയാണ് ചെയ്യുക. ഏത് ഡ്രസ്സാണ് ഇടുക? അപ്പോൾ നമ്മൾ ഏത്, ഇപ്പോൾ നമ്മൾ പുറത്ത് പോവുകയാണ് അല്ലെങ്കിൽ ഫ്രണ്ട്സിനെയായിട്ട് പോവുകയാണ്, അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ നമ്മളൊരു ജീനും ടോപ്പും അല്ലെങ്കിൽ ഫ്രണ്ട്സിനെയായിട്ട് പോകുമ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു ഡ്രസ്സാണ് കൂടുതലും ചൂസ് ചെയ്യുക. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ പറയുക, പിന്നെ നമ്മൾ ഫാമിലിയുടെ കൂടെ പോവുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളെ വീട്ടിലുള്ള ആൾക്കാരുടെ കൂടെ പോവുകയാണെങ്കിലും നമുക്ക് ജീനും ടോപ്പും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ കസിൻസ് അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി സ്ട്രിക്റ്റൊക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഡ്രസ്സിങ് വേറെ ആയിരിക്കും. ഇപ്പോൾ ഒരു മാക്സി ഡ്രസ്സ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു ഇതായിട്ടുള്ള ഒരു ഡ്രസ്സിങ് ആയിരിക്കും. അതല്ലെങ്കിൽ ഇനിയിപ്പോൾ വേറെ രീതിയിൽ, ഇപ്പോൾ കുറച്ചുകൂടെ ട്രഡീഷണൽ ഇതാണെങ്കിൽ സാരി, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ അബായ, അങ്ങനെ കുറേ സംഭവങ്ങൾ. അപ്പോൾ ഓരോരോ ഒക്കേഷനും ഓരോരോ ടൈപ്പ് ഡ്രസ്സിങ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ്, ഫസ്റ്റ് നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡ്രസ്സ് അയൺ ചെയ്യുക എന്നുള്ളത്. ഡ്രസ്സ് അയൺ ചെയ്യുക, അതാണ് ഫസ്റ്റ് ലുക്ക്. ബാക്കി നമ്മൾ മേക്കപ്പ് ഇട്ടോ എന്ത് ചെയ്തോ അതൊന്നുമല്ല. ഡ്രസ്സ് അയൺ ചെയ്തിട്ടില്ല, ഡ്രസ്സ് ആകെ ചുളിഞ്ഞിരിക്കുകയാണെങ്കിൽ ആ ഒരു പെട്ടെന്നുള്ള ആ ഒരു ലുക്ക് തന്നെ മാറും. നമ്മൾ എന്ത് വേറെ ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ ഡ്രസ്സ് അയൺ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് കാണുന്നത് എന്താണ്, ഡ്രസ്സ്. അതുപോലെ തന്നെ നമ്മളെ ഫുട്വെയർ ക്ലീൻ ചെയ്യുക, കറക്റ്റ് മാച്ച് ആയിട്ടുള്ള ഫുട്വെയർ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ മുഖം ഒരു ചെറിയ രീതിയിലെങ്കിലും സിമ്പിൾ മേക്കപ്പ് എങ്കിലും ചെയ്യാത്തവരായിട്ട് അധികം പേരുണ്ടാവില്ല. ചെറിയ രീതിയിൽ ക്രീം തേച്ച് ഐലൈനർ എഴുതി ഒരു എന്താ പറയുക, അല്ലെങ്കിൽ ഒരു പൊട്ടൊക്കെ തൊട്ട് ഭയങ്കര ഇതായിട്ട് അങ്ങനെ നടക്കുന്നവരായിരിക്കും അധികം പേരും. അപ്പോൾ എന്തായാലും അങ്ങനെയും ചെയ്യുന്നത് നല്ല വൃത്തിയിൽ നല്ല നീറ്റായിട്ട് ചെയ്യുക. അതുപോലെ ഹെയർ ഷോൾ ഇടുന്നത്, അല്ലെങ്കിൽ ഷോൾ സാരിയൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ഇപ്പം അമ്പലത്തിലൊക്കെ പോകുന്നവരുണ്ടാവും, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ നല്ലൊരു ഹെയർ സ്റ്റൈലൊക്കെ കണ്ടുപിടിച്ചിട്ട് നല്ല രീതിയിൽ ഹെയറൊക്കെ കെട്ടിവെച്ച് നല്ല സ്റ്റൈലായിട്ട് ഹെയർ ഇങ്ങനെ പരത്തിയിടാറുണ്ട്. പരത്തിയിടുന്ന സ്റ്റൈലുകൾ കാണാറുണ്ട്. പക്ഷേ അത് ചില ഡ്രസ്സുകൾക്ക് മാത്രമേ സ്യൂട്ട് ആവാറുള്ളൂ. അപ്പോൾ അത് കറക്റ്റ് പിൻ ചെയ്ത് വെച്ച് കറക്റ്റ് നല്ല ഹെയർ സ്റ്റൈലൊക്കെ നോക്കിയിട്ട് സ്റ്റൈൽ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇയറിങ്സ് യൂസ് ചെയ്യുക, ഇയറിങ്സ് ആക്സസറീസ് യൂസ് ചെയ്യുക. ഇപ്പോൾ ഷോൾ യൂസ് ചെയ്യുന്നതാണെങ്കിൽ, ഇപ്പോൾ ഹിജാബ് ഇടുന്നവരാണെങ്കിലും ഹിജാബിലും ചില ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ആക്സസറി യൂസ് ചെയ്ത് നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇപ്പോൾ ഞാനും ചില ഡ്രസ്സ് ഫോട്ടോസൊക്കെ എടുക്കുന്ന ടൈമിൽ ആ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ആക്സസറീസും ഒക്കെ പ്രത്യേകം പോയി വാങ്ങിക്കാറുണ്ട്. ചിലതിൻ്റെ കൂടെ സൺഗ്ലാസ് വെക്കാം, ചില കുറച്ച് വലുപ്പമുള്ള ഗ്ലാസ്, അല്ലെങ്കിൽ ചെറിയ റൗണ്ടിലുള്ള ഗ്ലാസ്, അങ്ങനെ വരുന്നത്. പിന്നെ അത് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇതൊന്നും പ്രത്യേകിച്ച് കൂടുതൽ പണിയുള്ള സംഭവങ്ങളൊന്നുമല്ല. പെട്ടെന്ന് നമുക്ക് ലുക്ക് കിട്ടാൻ, ഇപ്പോൾ നമ്മൾ ഒരു ഡ്രസ്സ് ഒരു ജീനും ഷർട്ടും ഇട്ടിട്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണ്, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലൊന്ന് ഇഞ്ച് ചെയ്തു, അല്ലെങ്കിൽ നമ്മളൊരു ഗ്ലാസ് എടുത്തിട്ട് വെച്ചു, അപ്പോൾ നമ്മൾ ആ ഒരു പെട്ടെന്ന് ആ ഒരു ലുക്ക് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് നല്ലൊരു ചേഞ്ച് വരും. അപ്പോൾ നമ്മൾ ആ ജീനിൻ്റെ കൂടെ ഒരു ഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ച് അപ്പോൾ വേറൊരു ലുക്കായി. അതിൻ്റെ കൂടെ ഒരു ബാഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതിന് വേറെ ഒരു ലുക്ക് വന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ജീൻ ഇടുകയാണെങ്കിൽ ഒരു ബൂട്ട് ഇട്ടിട്ട് സ്റ്റൈൽ ചെയ്തു, അപ്പോൾ വേറെ ലുക്ക്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവം, ഇപ്പോൾ ഒരു ഡ്രസ്സ് ഇടുകയാണെങ്കിൽ അതിൻ്റെ ഇവിടെ നിന്ന് ഒരു ജസ്റ്റ് ഒരു ബെൽറ്റ് ഇടുക,
അല്ലെങ്കിൽ നമ്മളത് ആക്സസറൈസ് ചെയ്യുക, നമ്മളെ കൈയിൻ്റെ മേലെ എന്തെങ്കിലും നമ്മൾ ആക്സസറീസ് യൂസ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ വാച്ച് യൂസ് ചെയ്യുക. അപ്പോൾ വാച്ച് എന്ന് വെച്ചാൽ ഇപ്പം എല്ലാത്തിൽക്കും ഒരേപോലത്തെ ടൈപ്പ് വാച്ച് ഡ്രസ് ഉണ്ടാവില്ല. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ചെയിൻ മോഡൽ വാച്ച് ഉണ്ടെങ്കിൽ ചെയിൻ മോഡൽ വാച്ച് യൂസ് ചെയ്യുക, ഒരു ഇവൻറ്റിനൊക്കെ പോവുകയാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ മെയിനായിട്ട് മേക്കപ്പൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് നമ്മൾ ആ ഒരു വൃത്തിയിൽ നല്ലതിൽ പോവാം. അപ്പം നമ്മൾ മെയിനായിട്ട് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ എന്ത് ഡ്രസ്സാണെങ്കിലും എന്ത് ഒരു എന്ത് ആഘോഷമാണെങ്കിലും എന്തിനു വേണ്ടി പുറത്ത് പോവുകയാണെങ്കിലും അതിനൊക്കെ അതിൻ്റേതായ ഒരു ഡ്രസ്സിങ് സ്റ്റൈൽസും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ എത്ര എങ്ങനെയാണെങ്കിലും നമ്മൾ ആ ഒരു വൃത്തിയിലും, ഇതിൽ പറയുകയാണെങ്കിൽ വൃത്തിയിലും വെടുപ്പിലും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ആ ഒരു സ്റ്റൈലിഷ് ലുക്കിലായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണ് അയൺ ചെയ്യുക, അതുപോലെ ഷൂ അല്ലെങ്കിൽ ചെരുപ്പ് എന്താണോ അത് അത് നോക്കുക, ഒരു ബാഗ് കറക്റ്റ് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽറ്റ് യൂസ് ചെയ്യുക, ആക്സസറീസ് യൂസ് ചെയ്യുക. ഇപ്പോൾ ഇതൊക്കെയാണെങ്കിൽ എന്താ പറയുക, നമ്മൾ ജീനും ഇതൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ അതിന് ഹാറ്റ് യൂസ് ചെയ്യുക. ഹാറ്റ് തന്നെ പല മോഡൽസിലൊക്കെ വരുന്നുണ്ട്. അപ്പം സോറി, എനിക്ക് മാറിപ്പോയി, ഹാറ്റല്ല ക്യാപ്പാണ്. അപ്പം എൻ്റെ ക്യാപ്പ് കളക്ഷൻ ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചില ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഹിജാബ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് ആ ഒരു ക്യാപ്പ് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു ലുക്കാണ്. ഇപ്പം ഞാൻ തന്നെ ലാസ്റ്റ് ആ കഫ്താൻ്റെ വീഡിയോ ചെയ്ത ടൈമിൽ ഞാൻ അതിൻ്റെ കൂടെ ആ കഫ്താനും ഞാൻ ആ ജീനുമൊക്കെ ഇട്ടു. പക്ഷെ എനിക്ക് എന്തോ ഒരു മിസ്സിങ് അതൊരു ഒരു ഇതുപോലെ തോന്നാത്തതുകൊണ്ട് ഞാൻ എൻ്റെ അതുപോലെ തന്നെ ഞാൻ ഗ്ലാസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്ലാസ് എൻ്റെ കയ്യിലുള്ള ആ വൈറ്റ് ഗ്ലാസ് ഞാൻ ജസ്റ്റ് മുഖത്തൊന്നും വെച്ചില്ല, ജസ്റ്റ് ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ചിട്ട് ഫോട്ടോ ചിലർ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഗ്ലാസ് ഇതിൻ്റെ മേലെ വെച്ചപ്പോൾ അത് വേറൊരു എൻറ്റയർലി ഡിഫറെൻറ്റ് ലുക്കായി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സിൻ്റെ കൂടെ, ഞാനും ആദ്യം ഡ്രസ്സിൻ്റെ കൂടെ ഒന്നും ബാഗൊന്നും കറക്റ്റ് മാച്ച് ചെയ്തിട്ട് അങ്ങനെയൊക്കെ എനിക്ക് ഇതൊക്കെ മടിയായിരുന്നു. ഇപ്പം ഞാൻ കുറേ ന്യൂട്രൽ കളേഴ്സായിട്ടുള്ള റെഡ് വൈറ്റ് ബ്ലാക്ക് അതൊക്കെ ബാഗ്സൊക്കെ വാങ്ങിക്കാൻ തുടങ്ങി. അപ്പോൾ ബാഗ് യൂസ് ചെയ്യുമ്പോൾ വേറൊരു ലുക്കാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് നമുക്ക് പെട്ടെന്ന് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ്. ഒരു ഗ്ലാസ് എടുത്ത് വെക്കുക, ബാഗ് കൈ പിടിക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്റ്റൈലിഷ് അടിപൊളി ലുക്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. കാരണം ഒന്നും നമ്മളീ പറഞ്ഞ പോലെ പ്രായം അല്ലെങ്കിൽ ഒന്നും ഒന്നിനും ഒരു ലിമിറ്റേഷൻസും ഇല്ല. നമുക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഡ്രസ്സ് ചെയ്യാൻ, അപ്പോൾ ഇങ്ങനെയുള്ള ഇൻസ്റ്റൻറ്റ് ലുക്കിന് വേണ്ടിയിട്ട് പെട്ടെന്ന് നമ്മൾ അടിപൊളിയായിട്ട് ഡ്രസ്സ് ചെയ്യാൻ ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ ഓർമ്മയിൽ വെക്കുക. ഫേസ്, അതുപോലെ നമ്മളെ മുഖം നല്ല വൃത്തിയാക്കുക, കൈകൾ നല്ല വൃത്തിയാക്കുക, അതുപോലെ തന്നെ മുടി. ഇപ്പോൾ ഇയറിങ്സ് ഇടുന്നവരാണെങ്കിൽ ഇയറിങ്സ്, ആക്സസറീസ്, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എല്ലായ്പ്പോഴും നല്ല സ്റ്റൈലിഷ് ലുക്കിൽ പുറത്തിറങ്ങാനായിട്ട് പറ്റും. അപ്പോൾ അതാണ്, ഇത്രയാണ് നമ്മൾ ഈ ടോപ്പിക്കിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ടോപ്പിക് സജഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മൾ പുതിയ കുറേ ടോപ്പിക്സ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്കും ഹെൽപ്ഫുള്ളായിട്ടുള്ള ടോപ്പിക്സ് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട് കുറച്ച് കളക്ഷൻ വീഡിയോസൊക്കെ കാണിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ടിപ്സും ഇതോ അല്ലാതെ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഹീൽ കളക്ഷൻ അതുപോലെ ഷൂ കളക്ഷൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് മേലെ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ആ ഷൂ കളക്ഷൻ വീഡിയോ ചെയ്തത് എനിക്ക് തോന്നുന്നു 1-2 വർഷമായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ പുതിയ ഷൂ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ ടോപ്പിക്സൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ പുതിയതായിട്ട് നമുക്ക് കൂടുതൽ പരിചയപ്പെടാനും ഒക്കെ പുതിയ വീഡിയോ ടോപ്പിക്സും ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നവരേക്കും ബൈ, താങ്ക് യു.